അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, മുതിർന്ന നേതാക്കളുടെ അവഗണന തുടരുകയാണ്. അതേസമയം അദ്ദേഹം പറയുന്നു, നേതാക്കളുടെ, വലിയ നേതാക്കളുടെ പിന്തുണയല്ല തൻ്റെ പ്രതീക്ഷ, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരാണ് ലക്ഷ്യം. പാർട്ടിക്കുള്ളിൽ പ്രവർത്തകരെ കേൾക്കാൻ ആരുമില്ലെന്ന് പ്രവർത്തകർക്ക് തോന്നാൻ പാടില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അതായത് പാർട്ടി നേതൃത്വത്തോട് വിയോജിപ്പ് ഉറക്കെ രേഖപ്പെടുത്തുന്നു. ഞാനല്ല വിമത നീക്കം നടത്തുന്നത്, നിങ്ങളാണെന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു, അല്ലേ? അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ രീതിയിലും വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഇപ്പോഴത്തെ ഇടക്കാല അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധിയുടെ അനുവാദത്തോടു കൂടിയാണ്, എങ്കിലും ആശീർവാദത്തോടു കൂടിയല്ല. അപ്പൊ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥി മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. അപ്പൊ അദ്ദേഹത്തിനെ പിന്തുണ കൊടുക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പൊതുവെ താല്പര്യപ്പെടുക. കാരണം ഹൈക്കമാൻഡിനെ വെറുപ്പിക്കാനോ അവരുടെ നല്ല പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കാനോ ആരും ആഗ്രഹിക്കുന്നില്ല, ഒരു കാര്യം. രണ്ടാമത്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പൊതുവെ തന്നെ ശശി തരൂരിനോട് തീരെ പഥ്യമല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് കോൺഗ്രസിൽ വന്നാണല്ലോ, കെ എസ് യുവിലോ യൂത്ത് കോൺഗ്രസിലോ അല്ലെങ്കിൽ സേവാദളിലോ ഒന്നും പ്രവർത്തിച്ച് രംഗത്ത് വന്ന ആളല്ല. അദ്ദേഹം ഒരു വലിയ ബുദ്ധിജീവിയാണ്, എഴുത്തുകാരനാണ്, വലിയ പ്രസംഗകനാണ്, ആ രീതിയിൽ അന്താരാഷ്ട്ര പ്രസിദ്ധി നേടിയ ആളാണ്. അപ്പൊ ആ അങ്ങനെ ഒരു മേൽവിലാസത്തിൽ ഒരു ബുദ്ധിജീവിയായിട്ട് ഹൈക്കമാൻഡിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും തിരുവനന്തപുരത്ത് മത്സരിക്കുമായിരുന്നില്ല, തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ല, വേറെ ആരും മത്സരിച്ചാൽ ജയിക്കാത്തതുകൊണ്ടുമല്ല. ശശി തരൂരിനെ ഹൈക്കമാൻഡ് താല്പര്യപ്പെട്ടു. അദ്ദേഹത്തിന് ആദ്യം സീറ്റ് കൊടുത്തപ്പോഴും കുറെ ആളുകൾ എതിരായിരുന്നു, രണ്ടാമത് മത്സരിച്ചപ്പോഴും കുറെ പേര് എതിരായിരുന്നു, മൂന്നാമത് മത്സരിച്ചപ്പോഴും ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങിയിട്ട് അദ്ദേഹത്തിന് എതിര് പ്രവർത്തിച്ചവരുണ്ട്, നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷെ ഓരോ തവണ അദ്ദേഹം വിജയിച്ചു. വിജയിച്ചതിന്റെ കാരണം സാധാരണക്കാരുടെ, കോൺഗ്രസുകാരുടെ മാത്രമല്ല, കോൺഗ്രസുകാരല്ലാത്തവരുടെ, CPM, CPI, BJP അടക്കം വലിയ വിഭാഗം ആളുകളുടെ ഇടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് വോട്ടർമാരുടെ. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും വിജയിച്ചു. ഏത് മാത്രമുള്ള അദ്ദേഹത്തെ ഇപ്പോൾ പോലും നമുക്കൊരു കോൺഗ്രസ് നേതാവായിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല. അദ്ദേഹം അങ്ങനത്തെ ഒരു സാമ്പ്രദായിക കോൺഗ്രസുകാരനും കോൺഗ്രസ് നേതാവും അല്ല. അപ്പൊ അദ്ദേഹത്തിന് വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മത്സരിക്കുന്നു. മത്സരം ജനാധിപത്യ വ്യവസ്ഥയിൽ നല്ലതുമാണ്. അപ്പൊ അദ്ദേഹത്തിന് വിജയസാധ്യത കുറവാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ശീലങ്ങൾക്ക് യോജിച്ച ഒരു കോൺഗ്രസ് അധ്യക്ഷൻ തീർച്ചയായിട്ടും മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരിക്കും. അതുകൊണ്ടുകൂടി ആയിരിക്കും അദ്ദേഹത്തിന് പിന്തുണ കിട്ടാത്തത്. പക്ഷെ കുറെ ആളുകൾ, ഞാനിപ്പോ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഒരുപാട് പേര് കോൺഗ്രസ് അനുഭാവികൾ അല്ലെങ്കിൽ കോൺഗ്രസിനോട് മറ്റു വിധത്തിൽ താല്പര്യമുള്ള ആളുകൾ, ശശി തരൂർ വരട്ടെ, മാറ്റം ഉണ്ടാകട്ടെ, ഈ പഴയ രീതികൾ പോകട്ടെ എന്ന അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷെ ഇവരാരും AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടുള്ളവരായിക്കൊള്ളുന്നില്ല, വോട്ടില്ലാത്തവരാണ്. പക്ഷെ ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ വലിയ പ്രതീക്ഷ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി നൽകിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പൊ ആ ഒരു വികാരം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ.